നമസ്കാരം, ഞാൻ ശാന്തീഷ്. പനയനാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് SSLC മോഡൽ 2020 ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിലെ പോളിനോമിയൽ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഇത് അതിനെ തുടർന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. അത് ക്വസ്റ്റ്യൻ 21 ഇപ്രകാരമാണ്. ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² മൈനസ് 5x പ്ലസ് 7, ദെൻ എ ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ഈസ് പി ഓഫ് 2? മലയാളത്തിൽ പി ഓഫ് എക്സ് സമം 3x² മൈനസ് 5x അധികം 7 ആയാൽ പി ഓഫ് 2 വില എന്ത്? അപ്പൊ നമ്മൾ സാധാരണ പോളിനോമിയൽ ചെയ്യുന്നത് പോലെ പി ഓഫ് 2 വില കണ്ടുപിടിക്കാനായിട്ട് പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൽ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്തിരിക്കുന്നു. ഈക്വൽ 3 × 2² മൈനസ് 5 × 2 പ്ലസ് 7. ഈക്വൽ 3 × 2² 4 മൈനസ് 5 × 2 10 പ്ലസ് 7. 3 × 4 12 മൈനസ് 10 പ്ലസ് 7. 12 + 7 19 മൈനസ് 10 ഈക്വൽ 9. ഇതാണ് പി ഓഫ് 2 വില. അതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. റൈറ്റ് ദ പോളിനോമിയൽ ഗോട്ട് ബൈ സബ്ട്രാക്ടിങ് പി ഓഫ് 2 ഫ്രം പി ഓഫ് എക്സ്. പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് 2 കുറച്ചതിന് ശേഷം കിട്ടുന്ന പോളിനോമിയൽ എഴുതുക. അപ്പോ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ഈക്വൽ, പി ഓഫ് എക്സിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതിലുണ്ട്, 3x² മൈനസ് 5x പ്ലസ് 7. ഇതിൽ നിന്ന് പി ഓഫ് 2 വില നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചിരുന്നു 9. ഇത് സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക. ഈക്വൽ 3x² മൈനസ് 5x പ്ലസ് 7 മൈനസ് 9. ആൻസർ ഈസ് മൈനസ് 2. ഇതാണ് ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. അതിന്റെ സി ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്. നമ്മൾ ബി പാർട്ടിൽ കണ്ടുപിടിച്ച പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന് പറയുന്ന ഈ 3x² മൈനസ് 5x മൈനസ് 2 എന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ടാം കൃതി ബഹുപദത്തിനെ ഒന്നാം കൃതിയിലുള്ള ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് പോളിനോമിയലുകളുടെ രണ്ട് ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക എന്നുള്ളതാണ്. ഇതിന് പല മെത്തേഡുകളുണ്ട്. ഞാൻ രണ്ട് മെത്തേഡുകൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമത്തെ മെത്തേഡ് ഞാൻ ചെയ്യുന്നത്, ഈ x² കോഎഫിഷ്യന്റ് ഗുണോത്തരം 1 നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ 3 ഈ മൈനസ് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 × -2 = -6. അത് പ്രോഡക്റ്റായി ഗുണനഫലമായി വരണം. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എക്സിന്റെ ഗുണോത്തരമായ മൈനസ് 5 സമ്മായി വരണം, തുകയായി വരണം. അതായത് ഏതോ രണ്ട് സംഖ്യകൾ നമ്പറുകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -6 എന്ന ഗുണനഫലം പ്രോഡക്റ്റും അതേ രണ്ട് നമ്പറുകളെ തമ്മിൽ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ -5 സമ്മ തുകയും വരത്തക്ക വിധത്തിലുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ കണ്ടുപിടിക്കും. അപ്രകാരമുള്ള രണ്ട് നമ്പറുകൾ എന്ന് പറയുന്നത് 1 ഉം -6 ഉം ആണ്. 1 × -6 = -6. 1 + -6 = -1. ഈ 1 ഉം -6 ഉം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മിഡിൽ ടേം ആയ -5x നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ 3x² -6x പ്ലസ് എക്സ് മൈനസ് 2. 3x² -6x നിന്ന് നമ്മൾ ഒരു 3 ഒരു x കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുന്നു. പിന്നെ നമുക്ക് വരുന്നത് x - 2 പ്ലസ്, ഇതൊരു ടേമായി പരിഗണിക്കുക, x - 2. അപ്പൊ നമുക്ക് ഈ രണ്ട് ടേമുകളിൽ നിന്നും x - 2 നമുക്ക് കോമൺ ഫാക്ടർ പൊതുഘടകമായിട്ട് എടുക്കാം. സോ x - 2 × ഈ ഒന്നാമത്തെ ടേമിൽ 3x × x - 2 നിന്ന് x - 2 ഇനി പോന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 3x ആണ്. രണ്ടാമത്തെ ടേമിൽ x - 2 മാത്രമേ ഉള്ളൂ, അതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നുള്ള ടേം 1 ആണ്.
സോ എക്സ് മൈനസ് ടു ഇൻറ്റു ത്രീ എക്സ് പ്ലസ് വൺ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും എക്സ് മൈനസ് ടു ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ത്രീ എക്സ് പ്ലസ് വണ്ണും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ അകത്ത് തന്നിരുന്ന ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് ഈ രണ്ടാം കൃതി ബഹുപദത്തിന് നിങ്ങൾ ഒന്നാം കൃതിയിലുള്ള ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് പോളിനോമിയലുകളുടെ രണ്ട് ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതിയിരിക്കുന്നു. ഈ രണ്ടാം കൃതി ബഹുപദത്തിന്റെ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ രണ്ടാം കൃതി ബഹുപദത്തിനെ നമ്മൾ രണ്ടാം കൃതി സമവാക്യമായി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാക്കി മാറ്റുന്നു. That is 3x square minus 5x minus 2 is equal to 0. അപ്പൊ ഇത് സോൾവ് ചെയ്യുന്ന വിധം നിങ്ങൾ നാലാമത്തെ പാഠത്തിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അകത്ത് രണ്ടാം ഡിഗ്രി സമവാക്യത്തിൽ പഠിച്ചിട്ടുണ്ട്. എ ഈക്വൽ 3, ബി ഈക്വൽ മൈനസ് 5, സി ഈക്വൽ മൈനസ് 2. ബി സ്ക്വയർ മൈനസ് 4ac is equal to മൈനസ് 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു മൈനസ് 2 equal 25 minus minus 24 equal 25 plus 24 equal 49. Root of b square minus 4ac equal root 49 is equal to 7. ഇനി quadratic formula, ദ്വിമാന സൂത്രവാക്യം, x is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a. That is x is equal to മൈനസ് മൈനസ് 5 പ്ലസ് ഓർ മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 7 ഡിവൈഡഡ് ബൈ 6. എക്സ് ഈക്വൽ 5 പ്ലസ് 7 ബൈ 6 ഓർ എക്സ് ഈക്വൽ 5 മൈനസ് 7 ഡിവൈഡഡ് ബൈ 6. എക്സ് ഈക്വൽ 12 ബൈ 6 ഓർ എക്സ് ഈക്വൽ മൈനസ് 2 ബൈ 3. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 2 or x is equal to minus 1 by 3. ശേഷം നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം കൃതി ബഹുപദം എടുത്ത് എഴുതുന്നു. 3x square minus 5x minus 2 is equal to 3 into, ശ്രദ്ധിക്കുക, x സ്ക്വയറിന്റെ ഗുണോത്തരം കോയഫിഷ്യന്റ് 1 അല്ലാത്ത നമ്പർ ആണ്, 1 അല്ലാത്ത സംഖ്യയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫാക്ടർ എഴുതുന്നതിന് മുൻപ് ഘടകം എഴുതുന്നതിന് മുൻപ് ആ നമ്പർ ആദ്യം നിർബന്ധമായും എഴുതണം. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് ഗുണോത്തരം 1 അല്ലാത്ത നമ്പരായ 3 ആണ്, 3 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ 3 എഴുതിയിരിക്കുന്നു. 3 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ഒരു സൊല്യൂഷൻ, ഒരു ഉത്തരം. അതിന് കറസ്പോണ്ടിങ് ആയ ഫാക്ടർ, ഘടകം എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ആയിരിക്കും. അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ 3 ആണ് അടുത്ത നമ്പർ. ഇതിന് കറസ്പോണ്ടിങ് ആയ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ബൈ 3 ആയിരിക്കും. ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു ഈ എക്സ് മീൻസ് എക്സ് ബൈ 1 എന്നാണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഇൻറ്റു 3 ത്രീ എക്സ്, 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു 3 3. ഈ 3 ഈ 3 കൂടെ ക്യാൻസൽ ചെയ്താൽ എക്സ് മൈനസ് 2 ഇൻറ്റു 3x പ്ലസ് 1. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഇൻറ്റു 3x പ്ലസ് 1. കഴിഞ്ഞ പാർട്ട് ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഇതേ ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. ഇതല്ലാതെയുള്ള പല മെത്തേഡുകൾ പല പല അധ്യാപകർ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന ഏത് മെത്തേഡിലും നിങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്യാം. നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്താലും കിട്ടുന്ന ആൻസറിൽ യാതൊരു വിധമായ വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. ഇതാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് ചോദ്യങ്ങളാണ് മോഡൽ പരീക്ഷയിൽ പോളിനോമിയൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് വീഡിയോകളിലായി പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് പ്രയോജനം കിട്ടത്തക്ക വിധത്തിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ 9496